കലോത്സവ നഗരിയിലേക്ക് ഭക്ഷണം തയ്യാറാക്കിയവരും ഹർത്താലിനെ തുടർന്ന് ആശങ്കയിലാക്കി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്കായിരുന്നു ഭക്ഷണം ഉണ്ടാക്കിയിരുന്നത് പിന്നീട് ഉണ്ടാക്കിയ ഭക്ഷണം ആവശ്യക്കാരെ കണ്ടെത്തി വിതരണം ചെയ്യുകയായിരുന്നു മുപ്പത്തി ഒമ്പതാമത് വയനാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഇവിടെ എത്തുന്ന എല്ലാവർക്കും വിഭവ സമൃദ്ധമായിട്ട് സദ്യ നൽകുമെന്നാണ് ഇന്നലെ നമ്മളോട് ഡി ഡിഇ സംസാരിച്ചപ്പോൾ പറഞ്ഞത് അത് ആ രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത് ഇന്നും ആ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ ഇവിടെ തയ്യാറായിരുന്നു പക്ഷേ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വന്ന ഹർത്താൽ കാരണം ഇവിടെ എല്ലാം തയ്യാറായി എല്ലാ ഭക്ഷണങ്ങളും തയ്യാറായ ഒരു സമയത്താണ് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ഇപ്പോൾ ഈ ഭക്ഷണങ്ങളെല്ലാം തന്നെ വളരെ സുരക്ഷിതമായിട്ട് ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് ഇവർ എത്തിച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ അതിന് പ്രത്യേകിച്ച് നമ്മൾ ഇവർ അംഗീകരിക്കണം എങ്കിൽ കൂടി ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഇവർക്കുണ്ടാവും അപ്പോൾ അതേക്കുറിച്ച് നമ്മളോട് പറയാനായിട്ട് ഫുഡ് കമ്മിറ്റിയുടെ ചെയർമാൻ സുഭഗൻ സാറാണ് നമ്മുടെ ഇവിടെ കൂടെ ഉള്ളത് അപ്പോൾ എന്താണ് ഇപ്പോൾ നമ്മൾ ഇത്രയും ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ അത് അങ്ങനെ കൊടുക്കേണ്ടി എന്ന് പറയുമ്പോൾ അതെ വളരെ വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇന്ന് താർത്താൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള എന്താണെന്നുവെച്ചാൽ ഞങ്ങൾ ഇന്നലെ രാത്രി മുതൽ ഒരു ഇവിടെ ഒരു പത്ത് ഇരുപത്തി ും രക്ഷിതാക്കളും ടീച്ചർമാരും എല്ലാം കൂടെ മദർ പീറ്റിയെ എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഭക്ഷണത്തിൻ്റെ സാധനങ്ങളെല്ലാം കട്ട് ചെയ്തുണ്ടാക്കിയത് ഇന്ന് രാവിലെ ഞങ്ങൾ അഞ്ച് മണിക്ക് മുമ്പ് തന്നെ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകൾക്ക് കൊടുക്കാനുള്ള സാമ്പാർ റെഡിയാക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു കിൻഡിൽ ഒന്നര കിൻഡിൽ അരി വെച്ചു അരി വെച്ചു കഴിഞ്ഞ് ഞങ്ങൾ അത് കഴിഞ്ഞ് അവിയൽ അവിയലിന് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് കൊടുക്കാനുള്ള അവിയലിനുള്ള സാധനമെല്ലാം ഒരുക്കി എല്ലാം റെഡിയാക്കി അതിൻ്റെ നമ്മുടെ പാചകം ചെയ്യുന്ന ബാലേട്ടൻ അത് അടുപ്പത്ത് ഞാനടക്കം ഞങ്ങൾ അടക്കം പിടിച്ച് അടുപ്പത്ത് കയറ്റി എല്ലാം വെച്ചു ഒരു രണ്ട് പാത്രത്തിൽ അരിയും കൂടി ഇട്ടതിന് ശേഷമാണ് ഈ അർത്ഥാലി പ്രഖ്യാപിച്ചായിട്ട് ഞങ്ങൾക്ക് അറിയുന്നത് ഫുഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് അതൊരു നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് എത്താൻ പറ്റില്ല അതിൻ്റെ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവില്ല ഉണ്ടല്ലോ നല്ല വിഷമായിരുന്നല്ലോ രാവിലെ ഞങ്ങൾ ഒരു അഞ്ചര ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ വിഷമം അറിയാൻ തുടങ്ങിയല്ലോ അതുകൊണ്ടാണല്ലോ ചെയർമാൻ അടക്കം വരുന്ന ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഉണ്ടാക്കിയ ഭക്ഷണം നമ്മൾ എത്രയും പെട്ടെന്ന് ആർക്കെങ്കിലും കയ്യിൽ ഇത് ഏൽപ്പിച്ചിട്ട് ഇതും നശിപ്പിക്കാതെ നിൽക്കണം എന്നുള്ള രീതിയിലായിരുന്നല്ലോ ഞങ്ങൾ ആ സമയം വരെ ഞങ്ങൾക്ക് ഒരു വിഷമത്തിലേക്ക് എത്തുന്ന സമയമാണ് അതിനുശേഷം എല്ലാവരും അറിയിച്ചു പി ടി എ പ്രസിഡൻ്റ് നേരത്തെ പറഞ്ഞ പോലെ ചെയർമാൻ പറഞ്ഞതുപോലെ പി ടി എ പ്രസിഡൻറ്റും അതുപോലെ തന്നെ ആ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരും ഇടപെട്ടതിൻ്റെ ഫലമായിട്ട് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ ഈ ഭക്ഷണം എല്ലാം സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിയതിൽ തന്നെ വളരെയധികം തൃപ്തിയായി